നമ്മുടെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ രംഗത്തെ മുതിർന്ന തൊഴിലാളികളുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. ആമുഖമായി ഞങ്ങളൊരു സത്യം പറയട്ടെ, നമ്മുടെ പരമ്പരാഗത നിർമ്മാണ രംഗങ്ങളിലെ മുതിർന്നവരുടെ അറിവുകളും അനുഭവങ്ങളും ബന്ധപ്പെട്ടവർ ഇനിയും ഡോക്യുമെൻ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ പരമ്പരാഗത നിർമ്മാണ മേഖലകൾ പലതും ഇതിനകം നിലച്ചു കഴിഞ്ഞു. അത്തരം തൊഴിലിടങ്ങളിൽ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്ന ഗുരുതുല്യരായ മുതിർന്ന കാരണവന്മാർ പലരും മൺമറഞ്ഞു കഴിഞ്ഞു. അത്തരം ഒട്ടുമിക്ക ഗുരുക്കന്മാരുടെയും ഒരു ചിത്രം പോലും പുതുതലമുറക്കാർക്ക് ലഭ്യമല്ലാതായിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു തുടക്കമെന്ന നിലയിൽ ഏറെ പരിമിതികളോടെ ഇത്തരം ചെറിയ അന്വേഷണ യാത്രകൾ നടത്തി വരുന്നത്. അതിൻ്റെ തുടർച്ചയായി മൺപാത്ര നിർമ്മാണ രംഗത്തെ മുതിർന്നവരെ തേടി ഇറങ്ങിയപ്പോഴാണ് നടുക്കുന്നൊരു കാര്യം നമുക്ക് മനസ്സിലായത്. ഈ രംഗത്തിപ്പോൾ തൊഴിലെടുക്കുന്നവരായി മുതിർന്നവരെയുള്ളൂ എന്ന്. ഓരോ പ്രദേശത്തെയും മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ കുടുംബങ്ങൾ സമൂഹമായി താമസിച്ചു വരുന്നവരാണെന്ന് കാണാം. അങ്ങനെ തന്നെയാണ് ഇവരിപ്പോഴും ജീവിക്കുന്നതെങ്കിലും പലയിടങ്ങളിലും മൺപാത്ര നിർമ്മാണം അന്യം നിന്നുപോയ സ്ഥിതിയാണ്. തൊഴിലെടുത്തു വരുന്ന ഇടങ്ങളിലാകട്ടെ കൈവിരലുകളിൽ എണ്ണാവുന്നവരെ ഉള്ളുതാനും. ഈയൊരു സത്യത്തെ അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു കാലത്ത് മൺപാത്ര നിർമ്മാണം സജീവമായിരുന്ന കണ്ടോന്താർ ചെറുച്ചേരിയിലേക്കും ഇപ്പോൾ നാമമാത്രമായവർ തൊഴിൽ ചെയ്തു വരുന്ന എഴിലോട് കാലാട്ടേക്കും പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം നമുക്ക് ചെറുച്ചേരിയിലെ വിദഗ്ധ തൊഴിലാളിയായിരുന്ന ആൾ 95 വയസ്സായ ഏരത്തു വീട്ടിൽ കുഞ്ഞമ്പു കാരണവരെ കണ്ട് നമസ്കരിച്ച് ഈ യാത്ര തുടങ്ങാം. അച്ഛൻ്റെ പേര് കുഞ്ഞമ്പു. കുഞ്ഞമ്പു എൻ്റെ പേര് തന്നെയാണ്. എൻ്റെ അച്ഛനും എൻ്റെ പേരും കുഞ്ഞമ്പു. കുഞ്ഞമ്പു അച്ഛൻ്റെ പേര് കുഞ്ഞമ്പു. അച്ഛൻ്റെ അച്ഛന് ദേരപ്പൻ എന്നാണ് പേര്, അച്ഛൻ്റെ അച്ഛന്. പക്ഷേ എനിക്ക് അതിൻ്റെ ഓർമ്മയില്ല. ദേരപ്പൻ എന്നാ പറയുക. എൻ്റെ അമ്മ 7 മക്കളെ പ്രസവിച്ചിട്ട്. ഞാൻ ഇപ്പം ബാക്കിയില്ല. മറ്റെല്ലാവരും ഞാനിപ്പം ബാക്കിയുണ്ട്. 7 മക്കളെ പ്രസവിച്ചിട്ട് 7 അങ്ങനെ മരിച്ചുപോയി. ഞാൻ ചെറുപ്പത്തിലെ അച്ഛൻ്റെ ഒപ്പം തന്നെയാണ് പണിയെടുക്കൽ. അച്ഛൻ്റെ ഒപ്പം മണ്ണ് ചവിട്ടലും പിന്നെ മനയാളും ഇതെല്ലാം നല്ല കണ്ടീഷൻ എനിക്കറിയാം. പണിയെടുത്തിട്ട് പിന്നെ പിന്നെ ചൂട് വെച്ചിട്ടും ഞാൻ മാത്രമേ ഇല്ലൂ, ബാക്കി മക്കളെല്ലാം പിന്നെ പ്രയാസമാണ്. ചൂട് വെച്ചിട്ട് തിരുത്തമ്പരത്ത് കടമ്പേരി എല്ലെങ്കിലും ഞാൻ പാത്രം കൊണ്ട് വിൽക്കാനും പോലുണ്ട്. കെട്ടിയിട്ട് തലയിൽ വെച്ചിട്ട് എൻ്റെയും ഭാര്യയും ഞാനും കെട്ടിയിട്ട് വിൽക്കാൻ നടക്കുന്നുണ്ട്. അപ്പം മേൻചൂര് ഒരു വയലുണ്ട്, വലിയ വയൽ. അവിടെ വലിയ കുഴി കുഴിച്ചിട്ട് അതിന് മണ്ണെടുത്തിട്ട് തലയിൽ കെട്ടി തലയിൽ വെച്ചിട്ട് അത് കൊണ്ട് കെട്ടി കൊണ്ടല്ലേ കൂട്ടയിൽ കൂട്ടയിൽ പെണ്ണുങ്ങളെ കൂട്ടി അഞ്ഞാടി നെല്ല് കൊടുക്കും. ഒരു കൂട്ടം പെണ്ണ് വീട്ടിലെത്തിച്ചാൽ മേൻചൂരിൽ നിന്ന് ഒരുപാട് നടക്കാനുണ്ട്. അവർക്ക് അഞ്ഞായി നെല്ല് കൊടുത്താൽ അവർ ഒരു കൂട്ടം പെണ്ണ് അവിടെ കൊണ്ടുതരും. ഞാനും പോവും കെട്ടിയിട്ട്. അങ്ങനെ എത്ര കഷ്ടപ്പെട്ടു അറിയാം. എന്താ കഷ്ടപ്പാട്? ഇപ്പം അതൊന്നും വിചാരിക്കാനാകുന്നില്ല. പാനി, കഞ്ഞിക്കലം, മാട്ടുപാനി, ഈ ഏറ്റുകാർക്കുണ്ടല്ലോ മാട്ടുപാനി, ഇതെല്ലാം പിന്നെ കഞ്ഞിക്കലം, പാനി, പിന്നെ മാട്ടുപാനി ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കി കൊടുത്ത നമ്മളൊക്കെ ദൈവം വരും. ആൾ നല്ല പാത്രമാണ്, നല്ല പണിയാണ് എടുക്കല്. എൻ്റെ അച്ഛനും അതെ, ഞാനും അതെ. അത്ര എന്നെ പഠിപ്പിച്ചില്ല. എൻ്റെ കൂട്ടുകുടുംബം ഉണ്ടായിനി, വേറെ 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 എല്ലാവരും പോയി. ഞാൻ വലിയ തറവാട്ടുകാരാന്ന്. കരുമാൾക്ക തറവാട് എന്ന് പറഞ്ഞാൽ വലിയ തറവാടാണ്. എല്ലാം വേറെ വേറെ ആയി. മാധവമംഗലം നീലിയാർകോട്ടം നമ്മളെ കോട്ടമാണ്. ഞാൻ ഈ കൈതപ്പുറത്ത് ഇല്ല നാഗം പറ്റ. ഞാനത് പിന്നെ പോയിട്ട് പണിയെടുക്കൽ നാഗത്തിന് മറ്റാരെയും കയറിക്കൂടാ, മറ്റാരെയും കയറിക്കൂടാ. ബ്രാഹ്മണന്മാരെ പഠിക്കാരനാണ് ഞാൻ കൈതപ്പുറത്തിൽ പഠിക്കാറ്. അന്ന് 12 കൂലി പണിയെടുത്താൽ 12 കൂലി കിട്ടുക. നാഗത്തിൽ വേണമെങ്കിൽ നമ്മൾ അമ്പലം പൊളിക്കണമെങ്കിൽ ഞാൻ എന്നെ വിളിക്കും. ഈ കിടാരംകോട്ടമില്ലേ ഇവിടെ മാതാകാലത്ത്, കിടാരംകോട്ടത്തിൽ ഞാനാണ് ഓടി വെക്കലും ഏത് അമ്പലത്തിലും ഞാനാ പോലെ. അവിടെ നിന്ന് കാളകാട്ടവർ പറഞ്ഞു, അവിടെ ഒരു പിന്നെ
ഒരു കുളിയൻ്റെ തറവാട് തറവളിക്കാനുണ്ട്. എന്നോട് പറഞ്ഞു, ഇവരോടെ പൊളിക്കാൻ പാടില്ല, നിങ്ങൊന്നും പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ കൈപ്പണിക്കാരനുണ്ട് അതിനടുത്ത് മാതാളക്കാരൻ, ഞങ്ങൾ രണ്ടാളും കൂടെ പൊളിച്ചിട്ട് അപ്പുറത്ത് ഇട്ട് കൊടുക്കും, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല പറഞ്ഞു. കണ്ടാൽ എന്തെങ്കിലും എന്നെ വിളിക്കണം. അപ്പോൾ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് ആക്കുമ്പോഴേക്കും ഒരു വലിയ ഒരു ഇര, ഒരു വെളുത്ത ഇരയിലൊക്കെ കണ്ടു. ആ കിടാരനപ്പുറം കിടാരന്മാരെ നിൽക്കുന്നുണ്ട്, അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. ഏ അത് ഇരയാന്ന് പോകും, ചില്ലിച്ചാടിയാ പറഞ്ഞു. ചില്ലിച്ചാടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വള്ളിക്ക് അവിടെ കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കള്ളാട്ടോർ വന്നിട്ട് പറഞ്ഞു, ഏ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ എന്നോട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എന്നെ വിളിക്കാണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ അമ്പലത്തിലും, ഏത് അമ്പലത്തിലും നമുക്ക് മാത്രമേ പ്രവേശിക്കാൻ. ഈ കൈതപ്പുറത്തെ അനവധി നാഗം നാഗത്തിൽ അമ്പലത്തിലെല്ലാം എല്ലാം ഞാൻ പണിയെടുത്തവനാണ്, മറ്റാരും കയറിക്കൂട. ഈ മണ്ണ് ചവിട്ടുന്നില്ലേ, ഇവനാ ചവിട്ടൽ, ചവിട്ടിത്തരല്ലേ ഇവൻ, ചവിട്ടിത്തരും ഇറക്കി പിന്നെ കയ്യാതിരിക്കുന്നത്. ഇവൻ ചവിട്ടി പിന്നെ പുതിർത്തി, മണ്ണ് പുതിർത്തി വലിയ ഈ പലയിടലല്ലോ, ആ പലമ്പൽ പാരിക്കൊണ്ട് ഇവൻ ചവിട്ടലുണ്ട്, ചവിട്ടലുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ മനഞ്ഞിട്ട് പണിയെടുത്തു പണിയെടുത്തോളൂ. ഇവൻ മനയാൻ പഠിച്ചിട്ടില്ല, ഇവൻ പഠിക്കാൻ പോകുന്നവനല്ലേ. ഓ സ്കൂളിൽ പോകുന്നതിന് മുമ്പിലേ ഈ ചവിട്ടി മണ്ണ് ചവിട്ടും. ഞാൻ തൊട്ടിയെടുക്കും, പൂട്ടയിൽ വെച്ചിട്ട് ഭാര്യയും തലയിൽ കെട്ടിയിട്ട് തലയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കും, നടന്നിട്ട് വിൽക്കാം, വിൽക്കാൻ പോലെ അതെ. ഞാൻ കെട്ടെടുക്കും, കൂട്ട വലിയ കൂട്ടയുണ്ടല്ലോ, കൂട്ട അതിലാ നെല്ല് നെല്ല് കൊണ്ട് തന്നാൽ അതിലുണ്ടേ, എന്നിട്ട് കൂട്ടിയിലെടുത്തിട്ട് അന്ന് വിൽക്കാൻ പോലെ. അന്നത്തെ കഷ്ടം അനുഭവിച്ചത് ദൈവം നമ്മൾ മാത്രമേ അറിയൂ. ഇപ്പം ആരും മെനക്കെടുന്നില്ല, ഇനി നമ്മുടെ ചെറുപ്പക്കാരിപ്പം ഇനി ആരും മെനക്കെടുന്നില്ല. അവരെല്ലാം പിന്നെ എനിക്ക് എത്ര നാല് മക്കളുണ്ട്, നാലാളും പിന്നെ ഇതിനൊന്നും മെനക്കെട്ടില്ല. ഈ പണിയെടുക്കുമ്പം തന്നെ ഞാനാണ് ഇവരെല്ലാം ഓരോരുക്കിലേക്ക് പിന്നെ ഇനി പറഞ്ഞു. പക്ഷെ ഇവൻ ശരിക്ക് മണ്ണ് ചവിട്ടി വിളയിച്ച് പിന്നെ എല്ലാം തരലുണ്ട്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെല്ലാം പോയിട്ട് കളിക്കാനും മറ്റേ എട്ടാം തരം വരെയും പഠിച്ചിന്. ESLC പരീക്ഷ വരെ പോയതാണ് ഞാൻ. പിന്നെ അത് ശരിയാവില്ല വെച്ചിട്ട് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നോക്കി. സ്കൂളിലും പിന്നെ അച്ഛനും അമ്മക്കും പ്രായമായി. അപ്പോൾ അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാൻ കയ്യിലച്ചിട്ട് സ്കൂൾ ജീവിതവും കളഞ്ഞു കളഞ്ഞു എന്ന് തന്നെ പറയാം. അതിനുശേഷം പോയിട്ടില്ല ഒന്നിനും, എട്ടാം തരം വരെ പഠിച്ചതേ ഇല്ല. പിന്നെ വേറെ ജോലിക്കൊന്നുമില്ല, അതാണ് ഈ ഇതെടുത്ത് ജീവനം, ഇതെടുത്തിട്ട് ജീവനം അങ്ങനെയാണ് പാത്രത്തിൻ്റെ പണി. നമ്മളിപ്പം തൃശ്ശംബരത്തല കൊണ്ടുപോകലുണ്ട് സാധാരണ ഉത്സവത്തിന്, ഇവിടുന്ന് പാത്രം ഉണ്ടാക്കിയിട്ട്. അതോ അന്ന് വാഹന സൗകര്യമില്ല, അതുകൊണ്ട് എല്ലാം ചെയ്യാൻ തലയിൽ കയറി പേറിയിട്ട്. എൻ്റെ ഭാര്യ യഥാർത്ഥം പറയാച്ചാൽ ഭയങ്കര പണിയെടുത്താണ്, ഞാൻ അത്ര ആയിട്ടില്ല, എനിക്ക് അത്ര വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് മുമ്പേ പാത്രം പണിയെന്നാണ് പറയുന്നത്. ആടുന്ന മണ്ണെടുത്ത് ഈ മണ്ണ്, ഈ കളിമണ്ണ് കാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എടുത്തിട്ട് കൊണ്ടുവന്നവർ പണിയെടുത്തിന്. പിന്നെ അവർ ആടുന്ന തന്നെ പണിയെടുത്തു, അതാലാ വന്ന് ധരിച്ചിട്ട്. അതും ശരിയാകുന്നില്ല, അവൾക്ക് സഹായത്തിന് ആരും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പിന്നെ സഹായത്തിന് ആരും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഇതാവില്ല. ഇത് നല്ലവണ്ണം പണി സഹായിക്കേണ്ടതാണ്. ആദ്യം ചെറിയ നാം പണ്ടേ പറയലുണ്ട്, ചപ്പല പറക്കുമ്പം അത് പറക്കണമെന്ന് പറയലുണ്ട്. കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് എൻ്റെ അർത്ഥം. ഏ ചപ്പല പറക്കാനായാലും അത് പറക്കണം. എന്നിട്ട് ഞാൻ പിന്നെ സ്കൂളിൽ പോവും, കുറച്ച് പ്രായം പിന്നെ വീട്ടിൽ സഹായിക്കാൻ വേറെ ആരുമില്ല. എൻ്റെ ഒരു അനിയനുണ്ട്, ഓമിയ കുറച്ച് പ്രായമാകുമ്പോൾ ഓൻ വേറെ തിരിഞ്ഞിട്ട് പോയി. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് ചെയ്ത് വലിയ വിജയം കിട്ടുമല്ലോ എന്നൊരു സംശയമായി. അത് നമ്മൾ ഇതിലേക്ക് വന്നു. എല്ലാ പാത്രങ്ങളും എനിക്കറിയും ഉണ്ടാക്കാൻ.
കഞ്ഞിക്കലം കലം പാനി പാത്രം കലം അതിൻ്റെ ഇത് കുടുക്ക കലം ഇതൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകും. തിർച്ചംബരം കടമ്പേരി ഒക്കെ പോയാൽ ലേശം ഒന്നിച്ച് ചിലപ്പം കടം ഉണ്ടാവും, അത് തീർക്കാനെങ്കിലും ഇത് സമീപിക്കേണ്ടി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സഹായിക്കും അതന്നെ. പിന്നെ ഓൻ അത്രേ ആവില്ല സ്കൂളിൽ പോകുന്ന ഓനൊന്ന് ആവുക. ഓൻ പഠിച്ചു, കുറച്ച് ഉയർന്ന പഠിപ്പ് പഠിച്ചു. അന്ന് ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു, REC കേട്ടിട്ടുണ്ടാവും അല്ലേ, കണ്ടിട്ടുണ്ട്, കോഴിക്കോട്. അവിടെ പഠിച്ചിട്ട് വന്നു വീട് എത്തിയപാട് പണിയുണ്ടായി അവന്. നമ്മൾ കുഞ്ഞിടന്നതിന് വിദ്യാഭ്യാസം ഇല്ലാതുകൊണ്ട് ഇതിനൊന്നും മെനക്കെടില്ല. ഇത് നല്ല ഭയങ്കര ഇതിലെ പണിയാണ്, ഉത്തരവാദിത്വം. നല്ലവണ്ണം പണിയെടുക്കണം, എന്നാലേ ആവുമല്ലോ. ഇപ്പോൾ 12 വയസ്സായി നോക്കി പഠിച്ചിന്. പിന്നെ അപ്പം അത് ഒരു അച്ഛൻ ബോധവാരം കഴിഞ്ഞു. ഇപ്പം 37 അച്ഛൻ മരിച്ചു. അച്ഛൻ ബോധവാരം അച്ഛൻ എടുത്തില്ല, 37 അച്ഛൻ മരിച്ചു. അടുത്തത് അപ്പോൾ ആ പണി ഈ ഭാഗത്തുനിന്ന് നിന്നുപോയി. ഞാൻ പണി പഠിച്ചു ചെയ്ത പണി രക്ഷണ ചെയ്താ പാത്രത്തിൻ്റെ വക്കിട്ട് വരച്ചിട്ട് കേട്ടുവാ ഇടാ. ഒറ്റ രോമം ഇന്നും വന്നിട്ടില്ല. മേടിച്ചൂർ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ആടെ പോയിട്ടാണ് ഈ പാത്രത്തിൻ്റെ മണ്ണുണ്ടല്ലോ, ഇതിൻ്റെ പേരും ഉണ്ട്. ആ കോയ മണ്ണ് പറഞ്ഞിട്ടൊരു പേരുണ്ട്. ആ മണ്ണ് കൊണ്ട് പാടത്തില്ലാതെ ഇതാ മണ്ണിൻ്റെ കലിയായി ഇത് ഇതാ പണിയെടുത്താണ്ടാ പാത്രത്തിൻ്റെ. എന്നാൽ അത്ര കലവാട് നോക്കിയാൽ അങ്ങനെ ഞാൻ ഈ പണി ഉണ്ടായി കുറേ കാലം എടുത്തിനി. ഒരു 12 വയസ്സ് മാർക്ക് ഒരു കുറേ പ്രായം വരെ എടുത്തിന്. പിന്നെ ഈ പണിയെ പോയി നാട്ടിൽ നിന്ന്. പേടിയില്ലല്ലോണ്ടാ. ഇപ്പോൾ ഉണ്ട് പേടി, ഒരു ഗ്രോഡി ഒരു ഉണ്ടാകുമ്പോൾ വയക്രോത്തുന്നു എല്ലാം പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അത് കേട്ടതേ ഇല്ലേ. അന്ന് വേഷം മാറിയില്ല, അത് വേറെ. ഇപ്പം പിന്നെ ഇംഗ്ലീഷ് മലയാളം എന്നെല്ലാം പറഞ്ഞ് നടക്കല ഹൈസ്കൂളായി. പിന്നെ സ്കൂളായ പിന്നെ ഇതാരും നോക്കിയിട്ടില്ല. വിഭാഗത്തിൽ തന്നെ ഇല്ലാത്ത കുറേ കാലമായി. എന്താ ഞാൻ ഇപ്പോഴത്തെ പഴക്കം നിങ്ങൾക്ക് കാണിതാ കേട്ടോ. ഇത് ഇത് ഇവിടുത്തെ ഒറ്റ രോമം ഇതുവരെ വന്നില്ല, കുറേ കാലം എടുത്തിനി. ഇതുവരെ നമ്മുടെ സമുദായത്തിനെ പറ്റി പക്ഷേ ശ്രോകം ഉണ്ടായിനി, അതല്ല പിന്നെ പോട്ടെ. അല്ല ആദൂരായി പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ഊരിൽ പണ്ട് പ്രസിദ്ധം പെരുകിയൊരു മഹാക്ഷേത്രമായുള്ള പയ്യാവൂരിൽ നെയ്യാഭിഷേകാമൃത മഴകൊടെഴുന്നള്ളി ഉപ്പിച്ചു കൊള്ളുവാൻ ചേരും വൈശിഷ്ടമേന്തി തരമൊടുതറയിൽ നായരൻ നാദ്യമോദി പോരും നാന്തൂര് നായർദൻ കുലമഹിമ മഹാദേവനാൽ കൽപ്പിതം പോൽ സർപ്പക്കാവിൽ കടന്നിട്ടതിനകമുളവാം കാടു വെട്ടി തെളിപ്പാനിപ്പാനിൽ സർപ്പഭൂഷൻ കനി ഉടനുവതി ചീടി നൻപണ്ടു പണ്ട് കൽപ്പില്ലന്യത്ര ജാതിക്കൊരു വിധവുമഹോ നാഗമധ്യേ പ്രവേശിച്ചിപ്പോഴും വേല ചെയ്യുവാൻ അതിനെവിടെയുമാന്തൂര് നായർക്ക് മുഖ്യം ക്ഷേത്രത്തിൽ സർവശുദ്ധീകരണ കലശകാര്യാദികൾ നിർവഹിപ്പാൻ പാത്രം മൺകൊണ്ടു നിർമ്മിച്ചഴകൊടുടവുകൂടാതെ നൽകിയിടുവാനും പാത്രം നീ തന്നെ നിൻഭാജനവിതരജനും നിർധനനും സമത്വം മാത്രം ശീതം ശുചൂടൻ കഥിതം ഇതു നിഷേധിക്കുവാനാർക്ക് ശക്യം. നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരല്ല, നമ്മൾ കൂട്ടമായി താമസിക്കുന്നവരാണ്. ഈ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് താമസിക്കുന്നത്. ഈ താമസിക്കുമ്പോൾ തന്നെ ഈ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര സഹകരണമില്ലാതെ നടത്തിക്കൊണ്ടാൻ പറ്റില്ല. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ന് സർക്കാരിൽ നിന്നോ മറ്റുള്ള നിന്നോ യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് പരമ്പരാഗത മേഖലയിൽ അംഗീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. മറ്റുള്ള തൊഴിലുകളെ നിങ്ങൾ ആകർഷിച്ച് നോക്കണം. പിന്നെ ബീഡ് തൊഴിലാളികളായാലും കൈത്തറിയായാലും മറ്റുള്ളതെല്ലാം പരമ്പരാഗത തൊഴിലിൻ്റെ പട്ടികയിൽപ്പെട്ടതാണ്. നേരെ മറിച്ച് മൺപാത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആഹാരം പാകം ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ കാലത്തെ പാത്രങ്ങളുണ്ടാവും. ആ പാത്രങ്ങളുടെ ചരിത്രം അത്രയും പഴയതാണ്. ഇതിനെ അംഗീകരിക്കുവാനോ ഇതിനെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ മറ്റുള്ളവർ മാറി വന്ന ആരോ അല്ല, ഒരു രാഷ്ട്രീയ പറഞ്ഞതല്ല, മാറി വന്ന ഒരു സർക്കാരുകൾ കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ ഈ തൊഴിലെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്തതിൻ്റെ ഒരു ശതമാനം പോലും കേരളത്തിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ 25,000 രൂപ ആനുകൂല്യം കൊടുത്തു എന്ന് പറഞ്ഞു. അതന്നെ ഒരുപാട്, കാരണം 60 വയസ്സിന് മുകളിലുള്ളവർക്കും 60 വയസ്സ് വരെയുള്ളവർക്ക് തരും. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് യാതൊരു ആനുകൂല്യവും ഇല്ല. ഈ 60 വയസ്സിന് മേലെയുള്ളവരും ഇന്നും പണിയെടുക്കുന്നവരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ടാവും, കുഞ്ഞുമംഗലത്ത് പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 60 വയസ്സിന് മേലെയുള്ളവരാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം. 1 ലിറ്ററിൻ്റെ പാത്രം ഉണ്ടാക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ മോൾഡ് ആവശ്യമുണ്ട്, മറ്റുള്ളതെല്ലാം ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഒരു മൺപാത്ര തൊഴിലാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു ആവശ്യമില്ല. അവരുടെ കൈയാണ് അവരുടെ അളവ് പോലെ. ഈ കൈ കൊണ്ട് 1 ലിറ്ററുള്ള പാത്രമാണെങ്കിൽ 1 ലിറ്ററുള്ള പാത്രം അവരുണ്ടാവും.
അതുമാതിരി 10 ലിറ്ററുള്ള പാത്രമാണെങ്കിൽ 10 ലിറ്റർ. ഇന്ന് ആധുനികമായിട്ട് മറ്റുള്ള സൗകര്യങ്ങളുള്ള പാത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പ്രഷർ കുക്കർ അടക്കം നമ്മുടെ മൺപാത്രത്തിൻ്റെ വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും പണ്ട് കാലത്തൊരു പാനി, നമ്മൾ വഴക്ക് വെള്ളയിക്കാനും മറ്റും ഉപയോഗിക്കുന്ന പാനികൾ, ആ പാനികൾ ഇത്ര ഈ 10 പാനി ഉണ്ടെങ്കിൽ ഈ 10 പാനിയിലും ഒരേ വെള്ളമായിരിക്കും, ഒരേ അളവ് വെള്ളം ഉണ്ടാവില്ല, ഒരു വേറെ ഉണ്ടാവില്ല. ഇത് ചെയ്യുന്നത് ഒരു കൈകൊണ്ട് മെനഞ്ഞെടുക്കുന്നതാണ്. വേറെ അളവ് പോലോ ഒരു ഇതിനുള്ള അച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കൈയാണ് ഇതിൻ്റെ പിന്നെ ശരിക്കുള്ള അളവ് പോലെ. അതിൽ നിന്നാണ് തരി. പിന്നെ ഒരു കുടുംബത്തിലെ 2 പേരും പിന്നെ മാത്രമല്ല, ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഇത് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലേ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയൂ. എന്നാൽ നമ്മൾ ചെറുപ്പത്തിൽ പറയും പ്ലാവിലെടുക്കാനായ പ്ലാവിലെടുക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇത് മനഞ്ഞ് വെക്കാനുള്ളൊരു ഇലയാണ് ഈ പ്ലാവില. പ്ലാവിൻ്റെ വെല്ലിന്ന് ഇല കുട്ടികൾ പറക്കിക്കൊണ്ടുവരും. അത് അച്ഛനും അമ്മയും കൂടെ മെനഞ്ഞിട്ടാകുമ്പോൾ ഇത് മെനഞ്ഞെടുത്ത് വെക്കണം. എടുത്തു വെച്ചിട്ട് അത് വളരെ കണിശമായി ചെയ്യേണ്ട പ്രവൃത്തിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാകം ഇത് ആദ്യം തന്നെ കൊണ്ടുവരുന്നത് പിന്നെ തലച്ചുമടായി കൊണ്ടുവരുന്നത് വലിയ നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഈ പിന്നെ നമ്മളെ കണ്ടത്തുനിന്ന് വയലിൽ നിന്ന് കുളച്ചെടുക്കുന്ന മണ്ണാണ്. ആ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് പാകത്തിന് ഉണക്കി കുത്തി ചെറിയ പീസുകളാക്കി വെച്ച് അത് നമ്മളെ പിന്നെ നമുക്ക് അന്ന് ഈ സാങ്കേതിക സൗകര്യങ്ങൾ സിമെൻ്റ് ഇട്ട സ്ഥല തറകളൊന്നുമില്ല. ആ കാലത്ത് മുരിക്കിൻ്റെ പലകകൾ ഉണ്ടാക്കി ആ പലകയിൽ നിന്നാണ് നമ്മൾ മണ്ണ് ചവിട്ടി കുഴച്ചിട്ട് പിന്നെ രൂപപ്പെടുത്തുക. അത് രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഇന്നിനെ പിന്നെ ഉണക്കി ആ പാകത്തിന് ഉണങ്ങണം. പാകത്തിന് ഉണങ്ങിയതിന് ശേഷം അത് കൃത്യമായി ചവിട്ടി കുഴച്ചെടുത്തതിന് ശേഷം തിരകളാക്കിയിട്ട് നമ്മുടെ വീലു അതായത് നമ്മളെ പിന്നെ മൺപാത്രം തിരിക്കുന്ന പിന്നെ അതിൽ വെക്കും. അതിൽ വെച്ചിട്ട് മനഞ്ഞെടുക്കുമെന്ന്. ഇന്നിപ്പം സാങ്കേതികമായിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സൗകര്യങ്ങളാണ്, ഇന്ന് വീലുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്ന് കാലത്ത് 2 പേര് തിരിച്ചാൽ മാത്രമേ ഇത് പിന്നെ ഇതിൽ നിന്ന് മനഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഈ മനഞ്ഞെടുക്കുമ്പോഴും അതിൽ നിന്ന് ചിലപ്പോൾ പിന്നെ നമ്മുടെ പാകം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പാത്രം പൊളിയും. അത് ശരിക്ക് പിന്നെ അതിൻ്റെ പാകത്തിന് ഉണങ്ങിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഇതുകൊണ്ട് പിന്നെ മലപ്പലകം കൊണ്ട് അടിച്ച് പാകപ്പെടുത്തി അത് പിന്നെ ചൂടാൻ വേണ്ടിയിട്ട് ചൂട്ടാലയിൽ കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ 50% സാധനങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. 50% ചിലപ്പോൾ പൊട്ടിപ്പോവും. ഈ ആൾക്കാർക്ക് പിന്നെ ദൈവവിശ്വാസങ്ങൾ വളരെ കൂടുതലാണ്. ഇവർ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇപ്പോൾ മണ്ണ് കൊണ്ടുവരുമ്പോൾ ആയാലും അതിൻ്റെ പണിയെടുക്കുമ്പോഴായിക്കഴിഞ്ഞാലും ചൂട് വെക്കുമ്പോൾ ആയിക്കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു നേർച്ച അവരത് നടത്തിയിട്ടുണ്ടാവും. മാനസികമായിട്ട് അവർ ചെയ്യും. പിന്നെ ഇത് പിന്നെ കലം ചൂടുന്ന സമയത്ത് ഉറക്കൊഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ കിടക്കണം. ഈ ഇതിൻ്റെ അടുത്ത് ഒരു ബെഞ്ചിട്ടിൻ്റെ അവിടെ കിടക്കുകയ്യ. കാരണം ഇത് ചൂട് മെനയും. കാരണം രാത്രിയിൽ വിറകിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് കത്തുള്ളൂ. ആ കത്തുന്ന സമയത്തും ഇവരെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ആദിയായിരിക്കും, ഇത് പൂർണ്ണമായിട്ടും കിട്ടണേ എന്നുള്ള ഒരു ആദിയായിരിക്കും. എങ്കിൽ കൂടിയും അത് പകുതിയേ ഉണ്ടാവില്ല എന്നുള്ള വളരെ ദുഃഖസത്യമാണ്. കാരണം അതിൽ നിന്ന് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കൂടി ഈ തൊഴിലിനെ സംരക്ഷിക്കാനോ ഈ തൊഴിൽ പിന്നെ ഭാവിയിലേക്ക് പിന്നെ കൊണ്ടുവരാനോ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു ആനുകൂല്യം. മറ്റുള്ള മേഖലയിൽ ഇപ്പം മൺപാത്രങ്ങൾക്ക് ഒരു സബ്സിഡിയൊന്നുമില്ല. ഇപ്പം മൺപാത്രത്തിൻ്റെ ഒരു പിന്നെ പാത്രങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാളിൽ വെച്ചാൽ ആ സ്റ്റാളിൽ 100 രൂപ പറയുന്ന ആ 100 രൂപ നേരെ മറിച്ച് ഈ തൊഴിലാളികൾക്ക് കിട്ടൽ ചിലപ്പോൾ 10 രൂപ 20 രൂപയായിരിക്കും. പിന്നെ മണ്ണിൻ്റെ പിന്നെ അതാണ് കള്ള് ചെത്താൻ മണ്ണിൻ്റെ പാനി വേണം. ആ മണ്ണിൻ്റെ പാനിയാണ് ഏറ്റവും നല്ല കള്ള്. പിന്നെ ഈ തെങ്ങിൻ്റെ മേലെ വെക്കുന്നതും കള്ളിൻ്റെ പിന്നെ പാനി അത് മണ്ണിൻ്റെതാണ്. മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല. പിന്നെ ഈ പിന്നെ കള്ള് കുടിക്കാൻ ഉപയോഗിക്കുന്നത് അന്ന് ഇന്നും പല സ്ഥലത്തും ഞാൻ കാണുന്നുണ്ട്. അവർ കാണുന്നത് മണ്ണിൻ്റെ പാത്രങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും സൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് പിന്നെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പിന്നെ ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു പെൻഷൻ പോലും ഇല്ലാത്തൊരു മേഖലയായത്. ഇതിനിപ്പം നാം ഒരു ഇപ്പം ഈ കളി മൺപാത്രത്തിൻ്റെ പണിയെടുത്ത ഒരാൾക്ക് പോലും ഒരു സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉണ്ട് എന്നല്ലാതെ മറ്റ് കളിമൺ പാത്ര തൊഴിലാളി എന്ന് പറഞ്ഞിട്ടില്ല ഒരാനുകൂല്യം, ഒരു പെൻഷൻ പോലും ഇവർക്കില്ല. പാനി ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് എടുത്ത പാനിക്കളാണ്. പാനികൾ അത്രയും ഉറപ്പും അത് പിന്നെ ഉപയോഗിക്കാൻ വളരെ. അതുപോലെ കഞ്ഞിക്കൽ എന്ന് പറഞ്ഞാൽ കോയിപ്പറയുള്ള കഞ്ഞിക്കലാണ്. കോയിപ്പറ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളറൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. കുഞ്ഞുമംഗലത്താണ് കലത്തിൻ്റെ പണി കൂടുതൽ. ഇവിടെ ഇങ്ങനെ ഓരോ പ്രദേശത്തുണ്ട്. എങ്കിൽ കൂടിയും ഇവർ എല്ലാ പാത്രങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. കാരണം പാനിയായാലും കഞ്ഞിക്കലായാലും കല ആയാലും കുടുക്കിയായാലും നമ്മുടെ പിന്നെ പൂജാപാത്രങ്ങൾ പണ്ട് കാലത്ത് ഇന്ന് പിന്നെ ചെമ്പ് കുടുക്കളാണ് കലശത്തിൽ ഉപയോഗിക്കുന്നത്. അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മണ്ണിൻ്റെ കലശക്കുടുക്കുകളാണ്. ആ കലശക്കുടുക്കൾ ഒരു ആ പിന്നെ ക്ഷേത്രങ്ങളിൽ വന്നിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നിന്ന പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് പല രൂപത്തിലുള്ളവരുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിലേക്കും പിന്നെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള ആ വ്യത്യസ്ത രൂപങ്ങളിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇങ്ങനെയുള്ള പിന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഇപ്പം കന്യാകുമാരിയിൽ നിന്ന് വരുന്ന പാത്രങ്ങളും നമ്മുടെ പാത്രങ്ങളും തമ്മിൽ ഒരുപാട് അഭേദ്യമായ വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാത്രങ്ങൾക്ക് ഉള്ളതിനെക്കാട്ടിയും പിന്നെ ഇത് സാധനങ്ങൾ ഇപ്പം നമ്മളൊരു കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിശ്ശേരിയ വെച്ചിരുന്നാൽ ഈ പുളിശ്ശേരി എത്ര ദിവസം വെച്ചാലും ഈ മൺപാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു കേടും ഉണ്ടാവില്ല. ഇന്നിപ്പം
പിന്നെ നമ്മൾ അലുമിനിയം പാത്രത്തിൽ വെച്ച് ഇന്ന് രാവിലെ വെച്ച സാധനം നമുക്ക് വൈകുന്നേരം ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നേരെ മറിച്ചൊരു മണ്ണിൻ്റെ പാത്രത്തിൽ നമ്മൾ പച്ചടിയാക്കിയാലും പിന്നെ അത് ഇപ്പം മറ്റേ ഒരു വേറൊരു അലുമിനിയം പാത്രത്തിലോ മറ്റുള്ള പാത്രത്തിലോ വെക്കുമ്പോഴേക്കും അത് ടേസ്റ്റ് വ്യത്യാസം വരും ഇല്ലേ. അപ്പോൾ ഇന്ന് നേരെ കുറച്ചൊരു മൺപാത്രത്തിൽ ഉണ്ടാക്കിയ സാധനം എത്ര ദിവസം വെച്ചാലും അതിന് യാതൊരു കേടുമില്ല. ഇനിയിപ്പോൾ ഒരു കുടിക്കേണ്ട വെള്ളം തന്നെ ആയിക്കഴിഞ്ഞാൽ മൺപാത്രത്തിൽ ഉണ്ടാക്കി വെച്ച് ഒരു വെള്ളം രാവിലെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിനെക്കാട്ടിയും സൗകര്യത്തിലുള്ള വെള്ളമാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്നത്. അതിലൊരുപാട് കാരണം ഇതിൽ യാതൊരു കൃത്രിമത്വം ഇല്ലാത്തതാണ്. ഈ മണ്ണിൻ്റെ ആ സുഷിരങ്ങൾ അതിനൊരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതാണ് അതിൻ്റെ പാത്രത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കളിമണ്ണ് ഇന്നിപ്പം ഓട്ട് കമ്പനിക്കാരനോ വ്യവസായ അടിസ്ഥാനത്തിൽ മണ്ണ് കൊണ്ടുപോകുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. നേരെ മറിച്ച് നമ്മൾ ഒരു ലോഡ് മണ്ണ് കൊണ്ടുവരികയാണെങ്കിൽ അത് തടഞ്ഞു വെക്കാനും അതിന് ജിയോളജീൻ്റെ പെർമിഷൻ വേണം, ഇതൊക്കെ വേണം. പക്ഷെ നമുക്കത് ലഭിക്കുന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളതൊരു പിന്നെ വ്യാവസായികമായ ഒരു പ്രവർത്തനം അല്ലല്ലോ. കാരണം ഒരു കുടിൽ വ്യവസായം എന്നില്ലേ, അതിന് പോലും അംഗീകാരമില്ല. അത് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കത്തിലാണ്. ഇന്നാണ് സമമാത്രമായ ചെറിയ ആനുകൂല്യങ്ങളുള്ളത് കൊണ്ട് വിദ്യാഭ്യാസപരമായിട്ട് കുറച്ചെങ്കിലും പുരോഗതി. 91 ഒ ഇ സി ആനുകൂല്യങ്ങൾ കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നേരിയൊരു പുരോഗതി ഉണ്ടായിരുന്നു. അല്ലാണ്ട് സാമ്പത്തികമുള്ളവർക്ക് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ചെറുവച്ചേരിയിൽ പുഴയരികത്ത് കുഞ്ഞമ്പു എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അയാൾക്ക് 5 ആൺമക്കളായിരുന്നു. അതിൽ പിന്നെ 4 പേരും മൺപാത്രത്തിൻ്റെ പണിയെടുത്തവരാണ്. ഇളയാളാണ് പിന്നെ ഈ രാഘവൻ എന്ന് പറഞ്ഞ ആൾ. അയാൾ ചെറുപ്പത്തിൽ അല്പം അല്ല 4 പേരല്ല 3 പേരെ പണിയെടുത്തിട്ടുള്ളൂ. ഒരാൾ പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നല്ല മേഖലയിൽ പിന്നെ ഒരു 2-3 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അയാൾ പിന്നെ കൽക്കത്തയിൽ സെറ്റിൽഡായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഏറ്റവും ഇളയാളായിരുന്നു രാഘവൻ എന്ന് പറഞ്ഞ ആൾ. ഒരു കവി കൂടിയാണ്. ഇവിടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അക്ഷരാഭ്യാസം നേടിക്കൊടുക്കാൻ വേണ്ടി അന്ന് കാലത്ത് സ്കൂളുകളിൽ പോകുന്നതിന് മുന്നേ ഉള്ള എല്ലാവിധ നിലത്തെഴുത്തും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് കൈതപ്പുറത്തും ചെറുവച്ചേരിയിലുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് അദ്ദേഹം പിന്നെ സ്കൂളിലേക്ക് അയക്കുന്നതിന് മുമ്പേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഒരു കവി കൂടിയാണ്. അന്ധ കവി പുഴയരികത്ത് രാഘവനോ പറയാം. അദ്ദേഹം എഴുതിയ ഒരുപാട് കവിതകളും മറ്റുമുണ്ട്. അതുപോലെ ഒരുപാട് പിന്നെ കല്യാണത്തിനും മംഗളപത്രവും ഒക്കെ കൊടുത്ത് ഇപ്പം കൈതപ്പുറത്ത് പല വീടുകളിലും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടുകൾ പോയപ്പോൾ അത് കാണാൻ കഴിഞ്ഞു. മംഗളപത്രം ഒരു വീട്ടിൽ പിന്നെ അവർ കുട്ടികളുടെ കല്യാണം അവർ പഠിപ്പിച്ചൊരു കുട്ടീൻ്റെ കുട്ടീന്നൊരു ഒരുപാട് പ്രായമായി മക്കളെ മക്കളായി. പക്ഷേ ആ കുട്ടീൻ്റെ ഒരു പിന്നെ മംഗളപത്രം ഞാൻ കാണാനിടയായി. അതുപോലെ ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാനോ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും കാര്യങ്ങളും ഇത് എഴുതി വെക്കാനോ മറ്റുള്ളവർ പ്രാപ്തമായ ഒരു ചുറ്റുപാടായിരുന്നില്ല അന്നത്തെ സ്ഥിതികൾ. കേട്ട് പഠിച്ചവർ അത് പാടി ഇന്നത്തെ പിന്നെ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതും പ്രസിദ്ധീകരിക്കാനോ അത് പിന്നെ മറ്റന്യം തിന്ന് പോകാതെ കാത്തുരക്ഷിക്കാനോ നമുക്കാവുന്നില്ല എന്ന് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കൽപ്പില്ലന്യത്ര ജാതിക്കൊരു വിധവുമഹോ നാഗമധ്യേ പ്രവേശിച്ചിപ്പോഴും വേല ചെയ്യുവാൻ അതിനെവിടെയുമാന്തൂര് നായർക്ക് മുഖ്യം ക്ഷേത്രത്തിൽ സർവശുദ്ധീകരണ കലശകാര്യാദികൾ നിർവഹിപ്പാൻ പാത്രം മൺകൊണ്ടു നിർമ്മിച്ചഴകൊടുടവുകൂടാതെ നൽകിയിടുവാനും പാത്രം നീ തന്നെ നിൻഭാജനം ഇതരജനും നിർധനനും സമത്വം മാത്രം.